ആദ്യം കാട്ടുമനുഷ്യരായിരുന്നെന്നാണ് ഉണ്ടക്കണ്ണൻ മൂന്ന കരുതിയത്. കാട്ടുമനുഷ്യർ ചെയ്തതാണെന്നാണ് ഉണ്ടക്കണ്ണൻ മൂന്ന കരുതിയത്. അവർ തണുപ്പ് മാറ്റാൻ കരിയിലെ കൂടി തീയിടാവുന്നു. പക്ഷെ ആവശ്യം കഴിഞ്ഞാൽ അത് കെടുത്തിയിട്ടേ അവർ പോകും. കാട്ടുമനുഷ്യരാണെങ്കിൽ തണുപ്പ് മാറ്റാൻ വേണ്ടി തീയിടും, പക്ഷെ അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അത് കെടുത്തിയിട്ടേ അവരെ തിരിച്ചു പോകും. കാട്ടിലെ ഒരു ചെടി പോലും അവർ നശിപ്പിക്കില്ല. കാട്ടുമനുഷ്യരെ കാട്ടിലെ ഒരു ചെടി പോലും നശിപ്പിക്കാറുണ്ടായിരുന്നു. കാട് അവരുടെയും വീടാണല്ലോ. കാടെന്ന് വെച്ചാൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കിളികളുടെയും ഒക്കെ താമസ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കാട്ടുമനുഷ്യരെന്ന് ചെയ്യുന്നു, ആ അവരുടെ താമസ സ്ഥലത്തെ നന്നായി പരിപാലിക്കുമായിരുന്നു. അവിടുത്തെ ഒരു ചെടി പോലും അവരെ നശിപ്പിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താണെന്ന് ഉണ്ടക്കണ്ണൻ സൂക്ഷിച്ചു നോക്കി. അതെ, അവർ നാട്ടുമനുഷ്യർ തന്നെ. ഇപ്പൊ കാട്ടുമനുഷ്യനും നാട്ടുമനുഷ്യൻ എന്നുള്ള വ്യത്യാസം എന്താ? കാട്ടുമനുഷ്യർ കാടിനെ ദൈവത്തെ പോലെ ആരാധിച്ചു പോയിരുന്നു. പക്ഷെ നാട്ടുമനുഷ്യരുടെ നാട്ടുമനുഷ്യർ, അതായത് നഗരങ്ങളിൽ താമസിക്കുന്നവർ, വനങ്ങളെയൊക്കെ ചൂഷണം ചെയ്യുന്ന അവരുടെ മരങ്ങളെ മുറിച്ച് കൊണ്ടുപോകുന്നു, അതുപോലെ കാട് നശിപ്പിക്കുന്നു, അത്തരത്തിലുള്ള ദുഷ്പ്രവൃത്തികളാണ് നാട്ടുമനുഷ്യർ ചെയ്യുന്നത്. പക്ഷെ കാട്ടുമനുഷ്യർ അങ്ങനെ ചെയ്യില്ല എന്ന് നടക്കണ ഭൂമിക്ക് ഉറപ്പാണ്. കാട് നശിപ്പിക്കാനുള്ള ശ്രമമാണ്. ഉണ്ടക്കണ്ണനും കൂട്ടരും വേഗം മടങ്ങി ഗരുഡമ്മാവന്റെ അടുത്ത് വന്നു വിവരം പറഞ്ഞു. പക്ഷികളുടെ നേതാവായി ഗരുഡമ്മാവന്റെ അടുത്ത് ചെന്നിട്ട് വിവരം പറഞ്ഞു. മനുഷ്യർ കാടിന് തീവച്ചിരിക്കുന്നു, നേരം എടുത്തു വരുന്നേയുള്ളൂ. പക്ഷികൾ പലതും ഉണർന്നിട്ടില്ല. എല്ലാവരും ഉറക്കത്തിലാണ്. ഈ സംഭവം കുറച്ചുപേർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഗരുഡമ്മാവൻ ഏറ്റവും ഉയരമുള്ള കുമ്പിലിരുന്ന് ചുറ്റും കണ്ണോടിച്ചു. വൃദ്ധനായെങ്കിലും അമ്മാവന്റെ കണ്ണിന്റെ ശക്തി അപാരമാണ്. ഗരുഡമ്മാവൻ ഏറ്റവും ഉയരത്തിൽ നിന്നും ചുറ്റുപാടും നിരീക്ഷിച്ചു. അകലെ തീയാളുകൊണ്ടും അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു, അദ്ദേഹത്തിന്റെ കാഴ്ചയിൽപ്പെട്ടു. അകലെ തീയാളി കത്തുന്നു. കാട്ടുതീയാണെന്നാണ് ആദ്യം തോന്നിയത്. പക്ഷേ അതല്ല, മൂങ്ങകൾ പറഞ്ഞതാണ് ശരി. തീയിന് ചുറ്റും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഗരുഡമ്മാവൻ കണ്ടു. നിമിഷ നേരം കൊണ്ട് മുതിർന്ന പക്ഷികളുടെ സഭ വിളിച്ചുകൂടി. അപ്പോ ഞാവൽക്കാട്ടിൽ തീ പിടിച്ചിരിക്കുന്നു, പക്ഷികളൊക്കെ വിവരമറിഞ്ഞു. പക്ഷികളുടെ നേതാവായ ഗരുഡമ്മാവൻ ബാക്കിയുള്ള പക്ഷികളൊക്കെ വിളിച്ചു ചേർത്ത് ഒരു സഭ കൂടിയിരിക്കുന്നു. എന്താണ് ഇതിനുള്ള പരിഹാരം എന്നാലോചിക്കാൻ വേണ്ടി അവര് സഭ കൂടിയിരിക്കുകയാണ്. എന്തായാലും കഥയുടെ തുടർച്ചയായിട്ട് സംഭവിക്കുക. കഥയിൽ പക്ഷികളൊക്കെ രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ ഞാവൽക്കാട് മുഴുവൻ എരിഞ്ഞടങ്ങുന്നു. നമുക്ക് എന്താണ് സംഭവിക്കുക എന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.